കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് കവിലട റോഡിന് 8.7 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതിയും ദേശീയപാത 766 മണ്ണിൽക്കടവ് മുതൽ അടിവാരം വരെയുള്ള ഭാഗത്തിൻ്റെ നവീകരണ പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതിയും ലഭിച്ചതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ചുള്ളിക്കാപ്പറമ്പ് കവിലട റോഡിന് എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്ത് 8.7 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതിയാണ് ലഭ്യമായത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് കവിലട റോഡിന് 8.7 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതിയും ദേശീയപാത 766 മണ്ണിൽക്കടവ് മുതൽ അടിവാരം വരെയുള്ള ഭാഗത്തിൻ്റെ നവീകരണ പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതിയും ലഭിച്ചതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ചുള്ളിക്കാപ്പറമ്പ് കവിലട റോഡിന് 2 വർഷം മുൻപ് 5 കോടി രൂപയ്ക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചിരുന്നെങ്കിലും ചുള്ളിക്കാപ്പറമ്പ് അങ്ങാടിയിൽ നിന്നും ചെറുവാടിയിലേക്കുള്ള റോഡ് ഉയർത്തുന്നതിന് കൂടുതൽ തുക അനുവദിക്കേണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതായി വരികയായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 8.7 ലക്ഷം രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭ്യമായത്. 2.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ഉപരിതലം BMN BC നിലവാരത്തിൽ ടാർ ചെയ്ത് പരിഷ്കരിക്കുക, ആവശ്യമായ ഇടങ്ങളിൽ കലുങ്കുകൾ, ഡ്രെയിനേജ് സംവിധാനം ഒരുക്കുക, റോഡ് സേഫ്റ്റി സംവിധാനങ്ങൾ എന്നിവയെല്ലാം പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നുണ്ട്. സാങ്കേതിക അനുമതിക്ക് ശേഷം ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. ദേശീയപാത 766 കിലോമീറ്റർ 25 മുതൽ 45 വരെയുള്ള മണ്ണിൽക്കടവ് മുതൽ അടിവാരം വരെയുള്ള ഭാഗം നവീകരണ പ്രവൃത്തി റീടെൻഡർ ചെയ്യുന്നതിനാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത്. EPC മോഡിൽ 35.42 കോടി രൂപ അനുവദിച്ച പ്രവൃത്തി നാദ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2020 പ്രവൃത്തി ആരംഭിച്ചെങ്കിലും നിശ്ചിത സമയത്തിലും അധിക സമയത്തിലും പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നില്ല. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും പ്രവൃത്തിയിൽ മെല്ലെപ്പോക്കായതിനാൽ ദേശീയപാത വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രവൃത്തിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുകയാണുണ്ടായത്. 20% പ്രവൃത്തിയെ കരാറുകാരൻ ചെയ്തിരുന്നുള്ളൂ. PWD NH ഡിവിഷൻ ചീഫ് എഞ്ചിനീയർ ബാക്കി വന്ന പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നു. ഇതിനാണിപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം 22.38 കോടി രൂപയുടെ ബാലൻസ് പ്രവൃത്തിക്ക് 1 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ ആരംഭിക്കും. അടിയന്തര റിപ്പയർ പ്രവൃത്തികൾ അതിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.